हाई मक्कले नमुक LSS स्कॉलरशिप परीक्ष पोदुवाय विवरंगलु अदुमाय बंधप्पेट्ट एतानुम चोद्यंगलु परिचयपेडाम LSS परीक्ष रंड भागंगलायिट्टाणु नडक्कुन्नत रावले पेपर वण उच्चक्क शेषं पेपर टू अतिल पेपर वणिल एतोक्कयाणु नोक्काम अत पार्ट ए बी सी एन्नी क्रमत्तिलाण പാർട്ട് എയിൽ വരുന്നത് ഒന്നാം ഭാഷ മലയാളം കന്നഡ തമിഴ് നമ്മൾ പൊതുവേ മലയാളമാണ് നമുക്ക് ഒന്നാം ഭാഷ അതിൽ ഉള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അതായത് വൺ വേ ടൈപ്പ് അതിന് ഓപ്ഷനും കാണും അങ്ങനെയുള്ള 10 ചോദ്യങ്ങൾ കാണും ഒരു മാർക്കാണ് അതിന് കിട്ടുക അങ്ങനെ 10 മാർക്ക് അടുത്തത് വിവരണാത്മകമായ ചോദ്യമാണ് നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടത് ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളായിരിക്കും രണ്ട് ചോദ്യമായിരിക്കും ഉണ്ടാവുക ഒരു ചോദ്യത്തിന് 5 മാർക്ക് വീതം 10 മാർക്ക് അങ്ങനെ മലയാളത്തിന് ആകെ 20 മാർക്ക് അടുത്തത് ഇംഗ്ലീഷ് ആണ് പാർട്ട് ബി ഇംഗ്ലീഷിൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വിവരണാത്മക ചോദ്യങ്ങൾ എന്നാണ് കിടക്കുന്നതെങ്കിലും എല്ലാതരം ചോദ്യങ്ങളും കാണും മിക്കവാറും ഒരു പസിൽ കാണാറുണ്ട് അതുപോലെ ലെറ്റേഴ്സ് ഷഫിൾ ചെയ്തു തന്നിട്ട് അത് ഏത് വേർഡ് ആണെന്ന് കണ്ടുപിടിക്കുക അതുപോലെ ആഡ് മോർ ലൈൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അങ്ങനെ ആകെ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരുക പാർട്ട് സിയിലെ പൊതുവിജ്ഞാനം അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഓപ്ഷൻ കാണും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കറന്റ് അഫയേഴ്സ് അതായത് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ അപ്പ് ടു ഡേറ്റ് ആയിരിക്കണം പത്രം എല്ലാ ദിവസത്തെയും പത്രം വായിക്കുക അതിലുള്ള പ്രധാന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ കുറിച്ച് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ആനുകാലികമായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും കൂടാതെ നമ്മളുടെ പുസ്തക സംബന്ധമായ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില പൊതുവിജ്ഞാനങ്ങളും കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചു പോയാൽ ആ 10 മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ രാവിലെ ഈ 3 വിഷയങ്ങളുടെ പരീക്ഷയാണ് നടക്കുന്നത് ആകെ 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇനി പേപ്പർ 2 നോക്കാം അതിൽ പാർട്ട് എ പാർട്ട് ബി എന്നീ സെക്ഷനുകളാണ് ഉള്ളത് പാർട്ട് എയിൽ പരിസര പഠനം അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് 10 ചോദ്യങ്ങൾ കാണും ഒരു മാർക്കാണ് ഒരു ചോദ്യത്തിന് ആകെ 10 മാർക്ക് അടുത്തത് വിവരണാത്മകമാണ് അതായത് കുറിപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ നിഗമനത്തിലെത്തുക അപഗ്രഥിച്ച് നിഗമനത്തിലെത്തുക തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും രണ്ടെണ്ണമാണ് വരുന്നത് ഒരെണ്ണത്തിന് 5 മാർക്ക് രണ്ടെണ്ണമാകുമ്പോൾ 10 മാർക്ക് അങ്ങനെ പരിസരപഠനത്തിനാകെ 20 മാർക്ക് പാർട്ട് ബി ഗണിതം അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാകും 10 മാർക്കിൻ്റേത് ഒരു മാർക്ക് വീതം 10 ക്വസ്റ്റ്യൻ കാണും അതുപോലെ വിവരണാത്മകം ഇതിൽ വിവരണാത്മകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രശ്ന അപഗ്രഥന ചോദ്യങ്ങൾ ഉണ്ടല്ലോ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്ന വഴിക്കണക്കുകളുണ്ടല്ലോ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക അതിന് രണ്ട് ചോദ്യങ്ങൾ കാണും 5 മാർക്ക് വീതം 20 മാർക്ക് അങ്ങനെ ആകെ 40 മാർക്ക് അങ്ങനെ പേപ്പർ 1 പേപ്പർ 2 ഇത് രണ്ടും കൂടി ചേർന്ന് ആകെ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക ഇതുകൂടെ നോക്കുക പേപ്പർ 1 2 നമുക്ക് ബുക്ക്ലെറ്റ് രൂപത്തിലാണ് ലഭിക്കുന്നത് ചെറിയൊരു ബുക്ക് പോലെ ക്ലിപ്പ് ചെയ്തായിരിക്കും നമുക്ക് തരുന്നത് ബുക്ക്ലെറ്റിൻ്റെ ആദ്യ പേജ് കുട്ടിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതിനും രണ്ടാം പേജ് മുതൽ ചോദ്യങ്ങളുമാണ് റോൾ നമ്പർ എഴുതുവാനും നിർദ്ദേശങ്ങൾ അടങ്ങുന്നതുമായ ആദ്യ പേജ് ചോദ്യങ്ങൾ മലയാള മീഡിയത്തിലും തൊട്ടടുത്ത പേജുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലും നൽകിയിരിക്കും അപ്പോൾ നിങ്ങൾ മലയാളത്തിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മലയാളം ചോദ്യം നോക്കി ആ പേജിൽ ഉത്തരങ്ങൾ എഴുതുക ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പേജിലുള്ള ചോദ്യങ്ങൾ വായിച്ച് അവിടെ ഉത്തരം എഴുതുക അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാകുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലയാളം മീഡിയത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പേജിൽ എഴുതാവുന്നതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള മീഡിയം സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അധ്യാപകരോട് പറയുക ഏത് മീഡിയമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് മലയാള മീഡിയത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്കിഷ്ടമുള്ള മീഡിയത്തിൽ പരീക്ഷ എഴുതാം
കുട്ടികൾ അവരുടെ പഠന മാധ്യമത്തിലുള്ള പേജുകളിലാണ് ഉത്തരം എഴുതേണ്ടത് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം കാര ഇംഗ്ലീഷ് മീഡിയം പേജിലും മലയാളം മീഡിയം കാര മലയാളം മീഡിയം പേജിലുമാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് നമുക്ക് എൽഎസ്എസ് പരീക്ഷയുമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് കുറച്ച് പൊതുവിജ്ഞാന പരിചയപ്പെടാം ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷാ രൂപത്തിലാണ് ഇത് തന്നിരിക്കുന്നത് ഒരു നോട്ട്ബുക്കും പെൻസിലുമായി ഇരിക്കുക ചോദ്യങ്ങൾ വായിക്കും ഉത്തരം നിങ്ങൾ എഴുതുക ഈ വീഡിയോയുടെ അവസാനം ഉത്തരങ്ങൾ പറയുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോവിഡ് 19 മായി ബന്ധപ്പെട്ട ഒരു പദമാണ് FLTC എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം ഓപ്ഷൻ എ ഫാസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഓപ്ഷൻ ബി ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്റർ ഓപ്ഷൻ സി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഓപ്ഷൻ ഡി ഫൈനൽ ലെവൽ ട്രീറ്റ്മെന്റ് സെന്റർ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കാനുള്ള മത്സരത്തിന്റെ പേരെന്ത് ആത്മനിർഭർ ഭാരത് ആ ഓപ്ഷൻ ബി മൻ കി ബാത് ഓപ്ഷൻ സി ശിക്ഷ ഭാരത് മിഷൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിശപ്പ് എന്ന കഥ എഴുതിയതാര് വയലോപ്പള്ളി തകഴി ഡോക്ടർ കെ ശ്രീകുമാർ MT വാസുദേവൻ നായർ നാലാമത്തെ ക്വസ്റ്റ്യൻ ചൈനയിലെ ഏത് നഗരത്തിലാണ് കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ് 19 ആദ്യമായി കണ്ടെത്തിയത് ഓപ്ഷൻ എ ബീജിംഗ് ഓപ്ഷൻ ബി ടിയാമിൻ ഓപ്ഷൻ സി വുഹാൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ക്വസ്റ്റ്യൻ നമ്പർ 5 കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഇപ്പോഴത്തെ ഓപ്ഷൻ എ പി സുരേഷ് ഓപ്ഷൻ ബി എ പി ആന്റണി ഓപ്ഷൻ സി കെ വി മനോജ് ഓപ്ഷൻ ഡി മോഹൻകുമാർ നമ്പർ 6 2020 പരിസ്ഥിതി ദിന മുദ്രാവാക്യം ഓപ്ഷൻ എ പ്രകൃതിക്കായി ഈ സമയം ടൈം ഫോർ നേച്ചർ ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് മലിനീകരണം തടയുക പീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഓപ്ഷൻ സി നേരിടാം വായു മലിനീകരണത്തെ ബീച്ച് എയർ പൊല്യൂഷൻ ഓപ്ഷൻ ഡി ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക നമ്പർ 7 2020 ലഹരി വിരുദ്ധ ദിനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പ്രമേയം എന്ത് ഓപ്ഷൻ എ മികച്ച പരിചരണത്തിന് മികച്ച അറിവ് ഓപ്ഷൻ ബി ജീവിതത്തിൽ റൺ ഔട്ട് ആകാതിരിക്കൂ ഓപ്ഷൻ സി നാം ഒന്ന് നമുക്ക് ഒന്ന് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല നമ്പർ 8 ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ ഓപ്ഷൻ എ GV മൗലങ്കാർ ഓപ്ഷൻ ബി ഓം ബിർള ഓപ്ഷൻ സി വെങ്കയ്യ നായിഡു ഓപ്ഷൻ ഡി അമിത്ഷാ നമ്പർ 9 ഗ്രേറ്റ തൻബർഗ് ഏത് മേഖലയിൽ ആണ് പ്രശസ്തയായത് നമ്മൾ പരിസരപഠനവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സിൽ ഗ്രേറ്റ തൻബർഗിനെ പരിചയപ്പെട്ടതാണ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ഓപ്ഷൻ എ സിനിമാ നടി ഓപ്ഷൻ ബി നോബൽ സമ്മാന ജേതാവ് ഓപ്ഷൻ സി പരിസ്ഥിതി പ്രവർത്തക ഓപ്ഷൻ ഡി ശാസ്ത്രജ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 10 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ മലപ്പുറം ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി ഇടുക്കി ഓപ്ഷൻ ഡി കോഴിക്കോട് ഇനി ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റർ രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആത്മനിർഭർ ഭാരത് ആപ്പ് മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ കെ ശ്രീകുമാർ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വുഹാൻ 5 ഓപ്ഷൻ സി KV മനോജ് കുമാർ 6 ഓപ്ഷൻ എ പ്രകൃതിക്കായി ഈ സമയം 7 ഓപ്ഷൻ എ മികച്ച പരിചരണത്തിന് മികച്ച അറിവ് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ 8 ഓപ്ഷൻ ബി ഓം ബിർള 9 ഓപ്ഷൻ സി പരിസ്ഥിതി പ്രവർത്തക 10 ഓപ്ഷൻ എ മലപ്പുറം അപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക LSS പരിശീലനം ഇതേപോലെ പരീക്ഷാ രൂപത്തിലാണോ വേണ്ടത് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ചോദ്യം തരികയും അതിൻ്റെ അടിയിൽ ആൻസർ എഴുതി തരികയുമാണോ വേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി അറിയിച്ചാൽ ആ രീതിയിൽ LSS പരിശീലനം നടത്തുന്നതാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം